ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അറഫ ഫുഡ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് ഫുഡായ സുർബിയാൻ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറേബ്യൻ റൈസാണ്. എല്ലാവർക്കും ഇതിഷ്ടപ്പെടും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. ആദ്യമായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു മീഡിയം സൈസിലുള്ള 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇത് അധികം കരിയാതെ തന്നെ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഈ സവാള ഫുള്ളായിട്ട് ഇതിൽ നിന്നും കോരി മാറ്റണം. കാരണം നമുക്ക് ബാക്കിയുള്ള കുക്കിങ്ങും ഈ എണ്ണയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. സവാളയുടെ കരിഞ്ഞൊരംശം ബാക്കി ഉണ്ടായാൽ ചോറിൻ്റെ ടേസ്റ്റ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം ഞാനിവിടെ കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതേ കളറിലുള്ള ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ 1 കിലോ ചിക്കൻ, ഉപ്പും കുറച്ച് കബ്സ മസാലപ്പൊടിയും 1 ടീസ്പൂൺ കബ്സ മസാലപ്പൊടിയും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇത് 1 മണിക്കൂർ മുമ്പ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. ഈ ചിക്കൻ നമുക്ക് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സവാള ഫ്രൈ ചെയ്ത് അതേ ഓയിലിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടിയാൽ മതി, കൂടുതൽ കുക്കാവേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 മാഗി ക്യൂബും കുറച്ച് തൈരും കൂടി ചേർത്തൊന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. നന്നായി പേസ്റ്റാകുന്നത് വരെ അടിച്ചെടുക്കാം. ഇത് ഞാൻ മിക്സിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ നന്നായി പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റ് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ലാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ നമ്മൾ തക്കാളിയൊന്നും ചേർക്കാതെയാണ് ഈ റൈസ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു 4 പച്ചമുളക് അതുപോലെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുവാനും വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കബ്സ മസാല ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ട്ടോ വേവിച്ചെടുക്കാൻ. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ റൈസ് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ റൈസ് വേവിക്കാനായി ഞാനിവിടെ ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെമ്പിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2 പട്ടയുടെ കഷ്ണം, 4 ഗ്രാമ്പൂ, 4 ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയാണ് കേട്ടോ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വെള്ളം ഇപ്പോൾ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ 2.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകിയെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ശേഷം നന്നായി വെള്ളം വാർത്തെടുത്തു ഇത് നമ്മുടെ തിളച്ച വെള്ളത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചോറ് കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം വാർത്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയെല്ലാം ഞാൻ ഈ ചെമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ റൈസ് കൂടി ചേർത്ത് ദം ചെയ്യുന്ന സമയത്ത് ആ ചെറിയ പാനിൽ പോകില്ലല്ലോ, അതുകൊണ്ടാണ് ഇതിലേക്ക് മാറ്റിയത്.
നിങ്ങൾ വലിയ പാനിലാണ് മസാല തയ്യാറാക്കി എടുത്തിരിക്കുന്നതെങ്കിൽ അതിൽ തന്നെ ദം ചെയ്തെടുത്താൽ മതി. ചോറ് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇത് ദം ചെയ്തെടുത്താൽ മതി. നമ്മുടെ റൈസെല്ലാം ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരല്പം പാലിൽ ഒരു പിഞ്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൈസിനൊരു റെഡ് കളർ കിട്ടാനും വേണ്ടിയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഞാനൊരു കഷ്ണം ചാർക്കോൾ കത്തിച്ച് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൈസിനൊരു പുകയുടെ ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സുർബിയാൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടി പ്രസ് ചെയ്യുക, അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.